എസ് എന്തായാലും നടൻ ശ്രീജിത്ത് രവി അറസ്റ്റിലായിരിക്കുന്നു. കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തൃശൂർ വെസ്റ്റ് പോലീസ് പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടിയിരിക്കുന്നു, കാരണം അതിന്റെ ഒരു പ്രാധാന്യം കൊണ്ട് നിഖിൽ ഡേവിസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഏത് കേസിലാണ് നടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നേരത്തെ ഒരു കേസുണ്ടായിരുന്നു, ആ കേസുമായി ബന്ധപ്പെട്ടാണോ? കൃഷ്ണകുമാർ, രണ്ടു ദിവസം മുമ്പ് തൃശൂർ അയ്യന്തോൾ എസ് എൻ പാർക്കിന് സമീപം വെച്ചാണ് ഈ പരാതിക്കിടയായ സംഭവം ഉണ്ടായത്. കുട്ടികളാണ് പരാതി നൽകിയത്. കുട്ടികൾക്ക് മുന്നിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഈ പരാതിക്ക് അടിസ്ഥാനം. കുട്ടികൾക്ക് ആള മുഖപരിചയമുണ്ട് എന്നതായിരുന്നു പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീടാണ് കാറും കാറിന്റെ വിവരങ്ങളും മറ്റും അടിസ്ഥാനപ്പെടുത്തി പോലീസിന്റെ അന്വേഷണം നടത്തിയത്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വെസ്റ്റ് പോലീസ് നിലവിൽ ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് രവിയെ കുട്ടികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിഖിൽ, രണ്ട് ദിവസം മുൻപ് എന്ന് തന്നെയാണോ നിഖിൽ പറഞ്ഞത്? നിലവിൽ രണ്ട് ദിവസം മുമ്പുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ പരാതി ആയിരുന്നു ഈ സംഭവത്തിന്റെ അടിസ്ഥാനം. ഇതിനു മുമ്പും സമാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ സമാനമായ കേസിന്റെ അടിസ്ഥാനത്തിൽ അന്നും പോലീസ് ശ്രീജിത്ത് രവിക്കെതിരെ നടപടി എടുത്തിരുന്നത്. പക്ഷെ ഇന്ന് കുട്ടികളുടെ പരാതി പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോക്സോ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തൃശൂർ വെസ്റ്റ് പോലീസ് പറയുന്നത്. ഇതുപോലെ തന്നെ സമാനമായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്ന് കേസ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഒന്നും പോയിരുന്നില്ല എന്നായിരുന്നു. അന്നും ഇതുപോലെ നിയമ നടപടികളിലേക്ക് പോയിരുന്നു. ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ളൊരു പ്രശ്നമായാണ് ഇത് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനോടും പറയുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായത് രണ്ടു ദിവസം മുമ്പാണ്. സമാനമായ കേസ് കുറച്ചു കാലം മുമ്പാണ് ഉണ്ടായത്. അന്നും ഇതുപോലെ നിയമ നടപടി ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ തുടർച്ച എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെസ്റ്റ് പോലീസ് ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഇത് ആരാണ് എന്നുള്ളത് കുട്ടികൾക്ക് നല്ല കണ്ടുപരിചയമുള്ള ആളാണ്, മുഖപരിചയമുള്ള ആളാണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പോലീസിനോട് കുട്ടികൾ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ ആരാണ് എന്ന് മനസ്സ് അന്വേഷിച്ചപ്പോഴാണ് ഇത് നടൻ ശ്രീജിത്ത് രവിയാണെന്നും അദ്ദേഹത്തിന്റെ കാറാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നതെല്ലാം പോലീസ് മനസ്സിലായത്. കുട്ടികൾ ഈ നടനെ വീണ്ടും തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീജിത്ത് രവിക്കെതിരെ വെസ്റ്റ് പോലീസ് നടപടി തുടങ്ങിയിരിക്കുന്നത്. പാർവതി, കൃഷ്ണകുമാർ.